ഈജിപ്തിലെ ദൈവാലയങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളെ അപലപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് യു കെ കേന്ദ്രമായ മനുഷ്യാവകാശ സംഘടന ക്രിസ്ത്യൻ സോളിഡാരിറ്റി വേൾഡ്. അപ്പർ ഈജിപ്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിൽ സംഘടനയ്ക്ക് ആശങ്കയുണ്ടെന്നും നിരപരാധികൾക്കെതിരെയുള്ള ഈ വിഭാഗീയ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നതായും സി എസ് ഡബ്ല്യു സ്ഥാപക പ്രസിഡന്റ് മെർവിൻ തോമസ് വ്യക്തമാക്കി. ഈജിപ്തിലെ ദേവാലയങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളെ അപലപിച്ച് ബ്രിട്ടീഷ് മനുഷ്യാവകാശ സംഘടന ഈജിപ്ഷ്യൻ ജനസംഖ്യയുടെ 10% മാത്രമാണ് ക്രൈസ്തവർ. വിഭാഗീയത അടിച്ചമർത്തിക്കൊണ്ടുള്ള നവീകരണത്തിനും തുല്യ പൗരത്വാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പ്രോത്സാഹിപ്പിച്ചുമുള്ള പ്രസിഡന്റ് അബ്ദുൽ ഫോത്ത അൽസിസിയുടെ പ്രതിജ്ഞാബദ്ധത അംഗീകരിക്കുമ്പോൾ തന്നെ എല്ലാ ഈജിപ്ഷ്യൻ പൗരന്മാർക്കും അവർ തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും മതവിശ്വാസ ജീവിതം നയിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് അധികാരികളോട് മെർവിൻ തോമസ് ആവശ്യപ്പെട്ടു. 3000 കോപ്റ്റിക് ക്രൈസ്തവർ അധിവസിക്കുന്ന ഈജിപ്തിലെ മിനി പ്രവിശ്യയിലെ സമലാട്ടോവിലെ അലസീബ് ഗ്രാമത്തിലെ അവരുടെ പുതിയ ഭവനങ്ങളും ദേവാലയ നിർമ്മാണ സ്ഥലങ്ങളുമെല്ലാം പ്രദേശത്തെ തീവ്രവാദി സംഘം കല്ലുകളും നാടൻ ബോംബുകളും ഉപയോഗിച്ച് കൂട്ട ആക്രമണം നടത്തി തീവച്ച് നശിപ്പിച്ചിരുന്നു. നവംബറിൽ എബവോ ഗർഗാസിയിലെ ബേനിഖാർ ഗ്രാമത്തിൽ ഒരു ക്രൈസ്തവ വിശ്വാസിയെ ജീവനോടെ കത്തിക്കുകയും ക്രിസ്ത്യാനികളെ ഭീഷണിപ്പെടുത്തി അവരുടെ സ്വത്തുക്കൾ വിൽക്കുന്നത് തടയുകയും ചെയ്ത വാർത്ത പുറത്തുവന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിനഹ് ന്യൂസ്.